ഉത്തർപ്രദേശിൽ നിന്ന് പോലും കമ്മ്യൂണിസ്റ്റുകാർ ലോക്സഭയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തമിഴ്നാട് കടന്ന് ഇപ്പുറം ഒരു ലോക്സഭാ അംഗത്തെ കിട്ടിയ വലിയ പണിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക്. ജയനൂരിലൂടെയാണ് വോട്ടർ സൈക്കിൾ ഡയറി ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ലോങ് ലിവ് ഭഗത് സിംഗിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ആന്റി ക്യാപിറ്റലിസ്റ്റ് സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ. അഞ്ജന എങ്ങനെയാ കാണുന്നത്? എന്തുകൊണ്ടായിരിക്കും ഒരു ചുവന്ന തുരുത്തായിട്ട് ഈ ജെഎൻയു മാത്രം ഇങ്ങനെ നിൽക്കുന്നത് രാജ്യത്ത്? ഇപ്പോൾ ജെഎൻയു തുടങ്ങിയത് ഒരു 70s ഒരു സ്റ്റാർട്ടിങ്ങിലായിട്ടാണല്ലോ തുടങ്ങിയ സമയത്ത്. ഡൽഹിയിലെ ഒരു അപ്പർ ക്ലാസ്സും ഒരു അപ്പർ മിഡിൽ ക്ലാസ്സും ആൾക്കാരാണ് കൂടുതലും ജെഎൻയുവിൽ വന്ന് പഠിച്ചതും എല്ലാം, ഒരു 1-2 കൊല്ലം. പിന്നെ ഇവിടുത്തെ വൈസ് ചാൻസലറിനോട്, ഇവിടെയുള്ള സ്റ്റുഡൻസ് തന്നെയാണ് ഒരുമിച്ച് വന്നിട്ട് ഇവിടെ പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമുദായത്തു നിന്നുള്ള ആൾക്കാരെയും കാസ്റ്റും ജെൻഡറും അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് നമ്മളുടെ ലൈഫിനെയും ഇവിടുത്തെ നമ്മുടെ സൊസൈറ്റിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ വി സിനെ ഗെറോ ചെയ്തിട്ട് അന്നത്തെ ആദ്യം ഉണ്ടാക്കിയ JNUSU എന്നുള്ളവർ നമ്മൾ അറിയപ്പെടുന്ന ആ യൂണിയൻ തന്നെയാണ് കോമ്രേഡ് കാരാട്ടിൻ്റെ അടിയിൽ വന്ന രണ്ടാമത്തെ യൂണിയൻ. ആ മൂവ്മെൻറ്റ് നാണുന്ന ഈ ഇവിടുത്തെ നമ്മൾ കാണുന്ന സ്റ്റുഡൻറ് മൂവ്മെൻറ്റും തുടങ്ങുന്നത് ഇവിടുത്തെ ഈ ഒരു പബ്ലിക് എഡ്യൂക്കേഷൻ. അതായത് ഈ ഇടത് രാഷ്ട്രീയത്തിന് അടിത്തറ ഉണ്ടായി വരുന്നത്, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയത്തിന് അടിത്തറ ഉണ്ടായി വരുന്നത് അന്നാണ്. കനയ്യകുമാർ നേരത്തെ ഇവിടെ നിങ്ങളുടെ ലക്ഷ്യൻ്റെ കൂടെ ആയിരുന്നല്ലോ. കനയ്യകുമാർ ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ആ മത്സരത്തെ എങ്ങനെയാ കാണുന്നത്? കനയ്യ ജയിക്കണം എന്നാണ് ആഗ്രഹം. നമ്മളിപ്പോൾ അലയൻസിലായതുകൊണ്ട് ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിട്ട് കനയ്യകുമാർ ജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. നിങ്ങളൊക്കെ പ്രചാരണത്തിന് ഇറങ്ങുന്നുണ്ടോ? തീർച്ചയായും ഞങ്ങൾ പ്രചാരണത്തിന് ഇറങ്ങും. ഞങ്ങൾ നോർത്ത് ഈസ്റ്റ് ഡൽഹി കോൺസ്റ്റിറ്റ്യൻസിയിലാണ് കനയ്യകുമാർ മത്സരിക്കുന്നത്. ഞങ്ങൾ അവിടെയും പോകുന്നുണ്ടാവും, അവിടെയും ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടാവും. നങ്ങേരിയുടെ കൂടി രാജ്യം എന്നെഴുതി വെച്ചിട്ടുണ്ട് JNUവിൽ. ഇവിടുത്തെ ബാപ്സ നങ്ങേലിയുടെ കൂടി രാജ്യം. എന്തായാലും ഇവിടെ ഇടതു രാഷ്ട്രീയത്തിന് വേരുകൾ ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അവർക്കിടയിൽ നിൽക്കുന്നു എന്നതാണ് എന്ന് ഇവിടുത്തെ സഖാക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഉത്തരേന്ത്യയിലെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ഒരു ചുവന്ന തുരുത്തായി നിൽക്കുന്നുണ്ട് JNU. അങ്ങനെ തുരുത്തുകൾ ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് എന്താണ് കാത്തു വെച്ചത് എന്ന് നമുക്ക് നോക്കാം. വോട്ടർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു JNUവിൽ നിന്ന് മറ്റൊരിടത്തേക്ക്.